രതി നിർവേദം പാർട്ട് ടു എപ്പോഴാ വരിക എന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു രതി ചേച്ചി മരിച്ചുപോയി. അപ്പൊ സ്വർഗത്തിൽ പോയി കഴിഞ്ഞ് എന്താ നടക്കുക? ഇതൊക്കെ ആൾക്കാർ എത്രയോ വൺ ലൈനേഴ്സ് എനിക്ക് കിട്ടാറുണ്ട്. രതി നിർവേദം പപ്പൂനെ കാണുന്നതിന് മുമ്പേത്തെ രതി ചേച്ചി, പിന്നെ രതി ചേച്ചി അങ്ങനെ പ്രീക്വൽ സീക്വൽ അതെല്ലാം വരാറുണ്ട്. പിന്നെ രതി ചേച്ചി അവിടെ പോയി മറ്റേ ഹെല്ലോ ഹെവനിൽ പോയിട്ട് എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറി ലൈൻസ് വന്നിട്ടുണ്ട്. അത് അതെല്ലാം ഹിലേരിയസ്, മീൻസ് ചില കഥകളെല്ലാം സൂപ്പറാണ് ടൈം പാസ്. ഞാൻ നായികയായിട്ട് ചെയ്യുള്ളൂന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ല കഥാപാത്രങ്ങൾ, എൻ്റെ മനസ്സിന് എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഇല്ലാച്ചെങ്കിൽ കുട്ടികളൊക്കെ നോക്കി വീടൊക്കെ നോക്കി അങ്ങനെ. ഒരു പണിയും ഇല്ലാത്തോണ്ടാണ്. അല്ലല്ല, ആദ്യം ഒരു റീൽ ഇട്ടതാ, ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല. എനിക്ക് ആകെ 30 ഫോളോവേഴ്സ് ഞാനും ആയിട്ടിരുന്നതാ. അപ്പൊ ഞാൻ ആ സമയത്താണ് ഞാൻ ഓപ്പൺ ചെയ്തു ഇൻസ്റ്റ പബ്ലിക് ആക്കിയിട്ട്. ഞാനൊരു റീൽ ഇട്ടു, അപ്പൊ അത് 1 മില്യൺ കിട്ടിയപ്പോ തോന്നി കൊള്ളാലോ, ആ ഇനി അടുത്തിടാം. അങ്ങനെ അങ്ങനെയാണ് തോന്നി ചെയ്തതാ. മേ ബി അതായിരിക്കും. എനിക്കിപ്പം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് ഈ റീല് ചെയ്യുന്നോണ്ട് വെറുതെ അല്ല, നമുക്ക് അതിലൂടെ പരസ്യം ചെയ്യുന്നുണ്ട്, നമ്മൾ അതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ മലബാർ ഗോൾഡ്, പിന്നെ നെസ്ലെ, അറിയില്ല ഇവിടെ ഉണ്ണൂത്. ഇപ്പം നെസ്ലയുടെ ഒരു ആഡ് ഞാൻ ചെയ്തു. ആഡ് ഇൻ ദ സെൻസ് നമ്മളുടെ ഒന്നും ചെയ്യണ്ട, നമ്മൾ വീട്ടിലിരിക്കുക, നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നമുക്ക് അവർ നല്ല എമൗണ്ട് തരും, വീട്ടിലിരിക്കുക, അത്രേ ഉള്ളൂ. അറിയില്ല, ഐ സ്വേർ എനിക്ക് ഇന്ന് വരെ ഇൻസ്റ്റാഗ്രാമിൽ 5 പൈസ കിട്ടിയിട്ടില്ല. ഇനി അത് പഠിക്കണം, പൈസ കിട്ടാൻ വേണ്ടി. അടുത്ത് അല്ല, ചില ലൊക്കേഷൻസിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ എന്താ ഒരുപാട്, എനിക്ക് ആ സിനിമേൻ്റെ പേര് ഓർമ്മയില്ല, പക്ഷേ ഏതോ ഒരു ഇല്ലത്ത് പോയതാണ്. അതായത് ആ ഇല്ല എനിക്ക് തോന്നുന്നു 100 വർഷമായിട്ട് അത് ആരും അടിച്ചുവാരി തുടച്ചിട്ടുമില്ല. അതായത് ഭയങ്കര പേടിയാണ്. പിന്നെ അങ്ങനെയെല്ലാം ഉണ്ടാവുമ്പോൾ ഞാൻ ഡയറക്ടറോട് പറയും, ഒരു കുറച്ച് ലൈറ്റ് ഉണ്ടാവുമ്പോൾ പാക്കപ്പ് ചെയ്യോ, റൂം എത്തിയാൽ മതി. നൈറ്റിൽ പാക്കപ്പ് ചെയ്യരുത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പേടിയാണ്. എനിക്ക് ഈ ലൊക്കേഷനിലും ഭയങ്കര, എനിക്ക് ആദ്യത്തെ 1.5 ദിവസം മാത്രമേ കുറച്ചൊരു എനർജി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഇതിൽ ഒരു പറയാത്തൊരു കാര്യമുണ്ട്, ഇതിൽ നമ്മുടെ എൻ്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്. ഞാൻ വരുമ്പോൾ ഭയങ്കര എനർജി ആയിട്ടാണ് വരിക. ആ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ അപ്പം എൻ്റെ എനർജി ഒറ്റ ഒരു ഡൗൺ ആവും, നെഗറ്റീവ് ആവും. അത് ഞാൻ അനിലിനോട് പറയും, അനിൽ പ്ലീസ് ഒരു 20 മിനിറ്റ് മുമ്പേ പറയണം. ഭയങ്കര പേടിയാണ് ആ കോസ്റ്റ്യൂം ഇടുമ്പോൾ. അതാണെങ്കിൽ 2 പേരുണ്ടായിരുന്നു, ഓഫ്. അത് ഇത് വെറുതെ പറയല്ല, നല്ല തലവേദന ഉണ്ടായിട്ടുണ്ട്, കണ്ണ് റെഡ്. ഓരോരോ ദിവസം ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകൽ ഇതെല്ലാമാണ്. ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടന്നിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു ചില ക്യാരക്ടറിൻ്റെ ആ എനർജി നമ്മൾ അറിയോ അറിയാതെ നമ്മൾ സക്ക് ചെയ്യും. അതാണ് നടന്നത് എനിക്ക്.